ഹിസ്ബുള്ളയാകട്ടെ ഇസ്രായേലിന് നേരെ വലിയൊരു റോക്കറ്റ് ബാരേജ് വിക്ഷേപിച്ച് വലിയ തോതിൽ ഭീതി ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഹിസ്ബുള്ളയെ ചാരമാക്കാനുള്ള നീക്കങ്ങളുമായി ഐ ഡി എഫിൻ്റെ പ്രത്യാക്രമണവും കൂടുതൽ ശക്തമാകുന്നുണ്ട്. മറുഭാഗത്ത് വടക്കൻ ഗാസയിൽ ഡ്രോൺ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ഹമാസ് കമാൻഡറെ വകവരുത്തിയതായി ഇസ്രായേൽ തന്നെ പറയുന്നു. അവരെ സംബന്ധിച്ച് ഹമാസിൻ്റെ ഏറ്റവും വലിയ ഒരു ശൃംഖലയെ തന്നെയാണ് ഇതിലൂടെ ഇല്ലാതാക്കാനായി സാധിച്ചിരിക്കുന്നത്. ബൈറൂട്ടിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഹിസ്ബുള്ള തന്ത്രപ്രധാനമായ ആയുധ ശേഖരം ഒളിപ്പിച്ചു വെച്ചതൊക്കെ കൃത്യമായി കണ്ടെത്തി അവയെ നശിപ്പിച്ചു കളയാനും ഇസ്രായേലി അവസരം മുതലെടുക്കുകയാണ്. മറുഭാഗത്ത് ഇറാൻ വിദേശകാര്യമന്ത്രി നാടുവിട്ടു എന്ന വാർത്ത, അതായത് മറ്റു രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് എങ്ങനെ ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കാമെന്നുള്ള ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. ജോർദൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് അവരുടെ ഭാഗത്ത് നിന്നും ഐക്യപ്പെടാനുള്ള ഒരു നീക്കത്തിലേക്ക്, അവരെ നയപരമായി എങ്ങനെയും തങ്ങളുടെ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ശ്രമിക്കുന്നത്. ഇനി അത് വിലപ്പോയില്ലെങ്കിൽ സമാധാന ഉടമ്പടികൾക്കായുള്ള മധ്യസ്ഥത വഹിക്കാനും ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ 1, 2, 3 എന്ന രീതിയിൽ നാല് പാട് നിന്നും പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി തന്നെ അമർച്ച ചെയ്യുന്നു, തിരിച്ചടി നൽകുന്നു ഇസ്രായേൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാനിലേക്കുള്ള തീയതി കുറിച്ചിരിക്കുന്നു. ഒരു പ്രത്യാക്രമണം സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തി ഇസ്രായേൽ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ആശങ്കയായിരിക്കുന്നത്. കാരണം അവർക്ക് എന്ത് വില കൊടുത്തും തങ്ങളുടെ സ്വത്വം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നതാണ് ഇതുവരെയുള്ള യുദ്ധചരിത്രത്തിൽ ഇസ്രായേൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ആക്രമണം ഉണ്ടായാൽ എണ്ണപ്പാടങ്ങളിലെ വലിയ ആക്രമണം ഊർജ്ജ വില കുതിച്ചുയരാനായി കാരണമാകും, ഊർജ ദൗർലഭ്യത്തിന് ഇടയാക്കും, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടാകും. മറുഭാഗത്താണ് വടക്കൻ ഗാസയിൽ തീവ്രവാദ ഗ്രൂപ്പിന്റെ ഡ്രോൺ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ഹമാസ് കമാൻഡറെ വകവരുത്തിയതായി ഇസ്രായേൽ സൈന്യം തന്നെ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ പ്രദേശത്തിനും സൈനികർക്കും നേരെ പലതവണയായി ഡ്രോൺ ആക്രമണം നടത്താൻ മുഹമ്മദ് അൽ മഹൂഹ് നിർദ്ദേശിച്ചതായിട്ടാണ് ഐ ഡി എഫ് പറയുന്നത്. ഹമാസിന്റെ പുനർനിർമ്മാണത്തിന്റെ സൂചനകളാണ് അവിടെ അവർ കണ്ടത്. പുതിയൊരു ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇതിന്റെ ഭാഗമായി ആരംഭിച്ചു. അതിനുശേഷം ഒരാഴ്ചയിലധികമായി ഇസ്രായേൽ സൈന്യം പലസ്തീൻ എൻക്ലേവിന്റെ വടക്ക് ഭാഗത്താണ് തീവ്രമായ ആക്രമണം നടത്തുന്നത്.